ഭർത്താപ്രഭാവം തുടരുകയാണ് എന്ന് നമ്മുടെ ഒപ്പമുള്ള അതിഥി അല്പം വ്യത്യസ്തനായ ഒരാളാണ്. അന്ന് രാഷ്ട്രീയക്കാരനാണെന്ന് പറയാം. എന്നാൽ പിന്നെ ആ രീതിയിൽ രാഷ്ട്രീയക്കാരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതുമില്ല. സ്വാഭാവികമായിട്ടും 2009 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇവിടെ വ്യത്യാസം വരുന്നത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്വാധീനമാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു വ്യക്തി തിരുവനന്തപുരം മണ്ഡലത്തിൽ അജിത് ജോയ് മത്സരിക്കുന്നു. അജിത് ജോയ് തന്നെ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു. സ്വാഗതം. തീർച്ചയായും നമ്മൾ ഈ പങ്ക്തിയുടെ പേര് അനുഭവത്താണെന്നാണ്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. 93 APS ബാച്ച്, അത് കഴിഞ്ഞ് വടകരയിൽ തുടക്കം, തലശ്ശേരിയിൽ തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് താങ്കൾ എത്തുകയും ചെയ്തു. ഒരുപക്ഷെ ബീഹാറിലും ചാക്പയിലും കിഷൻഗഞ്ചിലൊക്കെ കൊള്ളക്കാരുടെ പേടി സ്വപ്നമായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം, അത് കഴിഞ്ഞ് താങ്കൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ താങ്കൾ ഒരു സാധാരണക്കാരനാണോ? പ്രത്യേകിച്ച് ഒരു IPSകാരൻ, അത് കഴിഞ്ഞ് ഐക്യരാഷ്ട്രസഭ മീൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നു, ആ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സാധാരണക്കാരനാവുന്നത്? തീർച്ചയായിട്ടും സാധാരണക്കാരനാണ്. കാരണം ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയത് ഗവൺമെൻറ് ലോ കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ടാണ് IPSഉം സിവിൽ സർവീസും ഒക്കെ പാസ്സായത്. അതിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് UNൽ കിട്ടിയതാണ്. സോ വന്ന് എവിടെ നിന്നാണ് വന്നത്? അത് സാധാരണക്കാരനായി തന്നെ വന്നു. ഫാദർ എയർഫോഴ്സിൽ ഓഫീസറായിരുന്നു. അങ്ങനെ വന്ന സ്ഥിതിക്ക് സാധാരണക്കാരനാണ്. ഇപ്പോഴും ഒരു ഓർഡിനറി മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്നു ഇവിടെ. സോ എല്ലാ രീതിയിലും നോക്കിയാലും സാധാരണക്കാരനാണ്. ഒരു IPS ഓഫീസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു പദവി, പ്രത്യേകിച്ച് സിവിൽ സർവീസ് നടത്തുന്ന സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇൻ്റർനാഷണൽ ലെവലും അങ്ങനെ തന്നെയായിരുന്നു. അതിൽ കൂടുതൽ ഒരു രാഷ്ട്രീയക്കാരനായ അജിത് ജോയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? IPS ഓഫീസറിന് ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും, ശരിയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഈ നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിനകത്താണ്, ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ മാറിയില്ലെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. അതായത് ഈ നമ്മൾ ഈ വ്യവസ്ഥയ്ക്കകത്ത് കയറി തന്നെ, അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ പോലെ തന്നെ വ്യവസ്ഥയ്ക്കകത്ത് കയറി തന്നെ മാറ്റാൻ ശ്രമിക്കണം നമ്മൾ. അല്ലെങ്കിൽ ഭരണം മാറിയതുകൊണ്ടോ ഒന്നും കാര്യം നന്നാകത്തില്ല. നമുക്കറിയാം, ഇപ്പം വളരെ നല്ല ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി പോയി കഴിഞ്ഞിട്ട് വ്യവസ്ഥ പഴയ പോലെ തന്നെയാവും. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ പാർട്ടി പറയുന്ന ഈ സ്വരാജ് അധികാരം ജനങ്ങളിലേക്കും, പിന്നെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുണ്ട് വ്യവസ്ഥ. ഇപ്പം അധികാരികൾ ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കണം, അല്ലാതെ ആൾക്കാർ അധികാരികളുടെ പുറകെ ഓടണ്ട. ഇപ്പോൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഓടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു സിസ്റ്റമിക് ചേഞ്ച് അല്ലെ, വ്യവസ്ഥ തന്നെ മാറേണ്ടിയിരിക്കും. സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾ സൗത്ത് മറ്റേ മറ്റ് സംസ്ഥാനങ്ങൾ പറയുന്നത് സിസ്റ്റവും കേരളത്തിലെ സിസ്റ്റവും വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള സിസ്റ്റം ആണോ കേരളത്തിൽ നിലവിലുള്ളത്? പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയാൽ സിസ്റ്റം ഉള്ളത് ആ കാലത്തെ ആ സമൂഹത്തിൻ്റെ മനസാക്ഷിയാണ്. കേരളത്തിലെ ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ ആകെ ആം ആദ്മി പാർട്ടി പുലർന്നിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ കേരളത്തിലായിരിക്കും. അതുകൊണ്ട് ഈ സിസ്റ്റം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യാസമില്ലേ? ആദ്യം തന്നെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു, ഇവിടെ നമ്മുടെ ആം ആദ്മി പാർട്ടി പിളർന്നിട്ടില്ല. ഇപ്പം വേറെ കുറേ ആൾക്കാർ കൂടി ഒരു ആം ആദ്മി പാർട്ടി ഡെമോക്രാറ്റിക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് പാർട്ടി വേണേ ഉണ്ടാക്കാം, കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇത്. അല്ലാതെ ആം ആദ്മി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നു. രണ്ടാമത്, ഞാൻ ഇന്നലെ പാറശാല ക്യാമ്പയിൻ ചെയ്യുമായിരുന്നു. ഒരു സ്ഥലത്തെത്തി അവിടെ ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് രണ്ട് സ്ത്രീകൾ ബസ് നോക്കി നിൽക്കുമായിരുന്നു. അവിടെ വെയിറ്റിംഗ് ഷെഡൊന്നുമില്ല, അവരവിടെ ഇരിക്കുമായിരുന്നു. നമ്മൾ ക്യാമ്പയിൻ കഴിഞ്ഞു, പെട്ടെന്ന് ലഞ്ചും കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവരെ വെയിറ്റ് വേണം. നനമ്മുടെ നാട്ടിൽ ബസ് സർവീസ് ഇപ്പോഴും വളരെ മോശമാണ്. ഇവിടെ 5-ാമത്തെ എയർപോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ബസ് സർവീസ് എവിടെ? ഇവിടെ സ്ത്രീകൾക്ക് സിറ്റിയിൽ വന്നാൽ ഒരു നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് പോലും ഇല്ല. പിന്നെ എന്താണ് നമ്മൾ കേരളത്തിൽ വളരെ നല്ലതെന്ന് പറയുന്നത്? കഴിഞ്ഞ 15 വർഷം കൊണ്ട് അഴിമതി എന്നുള്ള ഭാഗം പോട്ടെ, പക്ഷെ ഡൽഹിയിൽ ഇതെല്ലാം ഭംഗിയായി ചെയ്തു എന്ന് നിഷ്പക്ഷമായി നോക്കിയാൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷീല ദീക്ഷിത്. ഡൽഹിയുടെ മുഖം 15 വർഷം കൊണ്ട് എങ്ങനെ മാറിയെന്ന് അവിടെ ജീവിച്ചവർക്കും അറിയാം അല്ലേ? എന്നിട്ട് ഇന്ന് അവർ ഇവിടെ ഗവർണറായി ചുമതലയേൽക്കുമ്പോൾ താങ്കളടക്കമുള്ളവർ അവരെ ബഹിഷ്കരിക്കുന്നു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധം തുടരുന്നു. അപ്പോൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റിൽ ചെറിയ പ്രശ്നമല്ലേ? സി, ഡെവലപ്മെൻറ്റ് ഒരു കാര്യമാണ്. ആ സമയത്ത് പല ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അതേസമയം ഡെവലപ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി കൂടെ കാണണം അതിൻ്റെ കൂടെ തന്നെ. ഇപ്പം കോമൺവെൽത്ത് ഗെയിംസിനകത്ത് ഏകദേശം 100,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി നമുക്ക്. അതിനകത്ത് ഷീല ദീക്ഷിത് ഇൻവോൾവ് ആണ്. ഷീല ദീക്ഷിത്തിൻ്റെ പേര് ആറ് കേസുണ്ട്, FIR രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ എന്തിനാ കേരള ഗവർണറായിട്ട് അയക്കുന്നു? ഇപ്പോൾ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചു, കേസ് ഇനിയും ഭരണഘടന പ്രകാരം അവർക്ക് ഒരു പരിരക്ഷ കിട്ടുന്നുണ്ട്. അത് തെറ്റാണ്, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആം ആദ്മി പാർട്ടി ഇപ്പോൾ അതിൽ അരവിന്ദ് കെജ്രിവാൾ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സർക്കാർ തലത്തിൽ ഉന്നത സർവീസിലിരുന്നവരാണ് അത് ഉപേക്ഷിച്ചിട്ട് ഇതിലോട്ട് വരുന്നത്. മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ലക്ഷ്യങ്ങളും വളരെ നല്ലതാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, അഴിമതിക്കും ഇതിനെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തിൽ എല്ലാവരും പണത്തിന് പുറകെയൊക്കെ പായുന്ന ഒരു കാലത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി കുറച്ച് പേര് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് വിധത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയും ആളുകളെ? അതിലൊരു ആത്മാർത്ഥത എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും?
ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നേരിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഈ വ്യവസ്ഥ മാറാൻ വേണ്ടി, മാറ്റാൻ വേണ്ടി. പൊളിറ്റിക്സിൽ നല്ല ആൾക്കാർ വരണം. ഞാൻ കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക്. ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുത്താമെന്നുള്ള ഒരു ഒരു വിശ്വാസത്തോടെയാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇപ്പം ഡൽഹി ഇലക്ഷൻ നടന്ന സമയത്ത് ധാരാളം വോളണ്ടിയേഴ്സ്, ഇന്ത്യക്കാർ, പുറത്തുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, നല്ല പ്രൊഫഷണൽസ്, ഇവരെല്ലാം വന്ന് ആം ആദ്മി പാർട്ടിയിൽ വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒത്തിരി നല്ലപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ജോലിയൊക്കെ വിട്ടിട്ട് വന്ന് പ്രവർത്തിച്ച് ഇന്ത്യ നന്നാവണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ദില്ലിയിൽ ഭരണത്തിൽ വന്നു, 49 ദിവസം കൊണ്ട് ആ ഭരണം അവസാനിച്ചു. അതിനിടയ്ക്ക് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ടായി, എടുത്ത പല നടപടികളും വിവാദമാവുകയും ചെയ്തു. അതിന് പൊതുവേ വരുന്ന ആക്ഷേപം, ഇങ്ങനെ സർവീസിലിരുന്നിട്ട് ഇത്തരത്തിൽ വരുന്നവർക്ക് ഭരിക്കാൻ അറിയില്ല എന്നാണ്. ഇത് എല്ലാ സ്ഥലത്തും വരുമ്പോൾ ബാധകമാവില്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ നിലവിലുള്ള വ്യവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു ഇത് വരണം എന്ന് പറയും. എല്ലാവരും നമ്മുടെ 49 ദിവസം ഡൽഹി ഭരണമാണ് നോക്കുന്നത്, കാണുന്നത്. അതേസമയം ഇവിടെ 67 വർഷമായിട്ട് ഭരിക്കുന്ന ആൾക്കാരുടെ ഗവർണൻസിനെ പറ്റിയും ഇവരെ ചെയ്ത കാര്യത്തെപ്പറ്റി ആരും ചോദിക്കാറില്ല. എന്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല? അരവിന്ദ് കെജ്രിവാൾ വന്ന ഈ 49 ദിവസം അദ്ദേഹം ചെയ്തത് വേറെ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന്, കുടിവെള്ളം ഫ്രീയാക്കി, സൗജന്യമാക്കി, വൈദ്യുതി നിരക്ക് പകുതിയായിട്ട് കുറച്ചു, അഴിമതിക്കെതിരെ ഹെൽപ്പ് ലൈൻ വന്നു, റിലയൻസ്, പിന്നെ വീരപ്പ മൊയ്ലി അവരുടെ എഗൻസ്റ്റായിട്ട് കേസെടുത്തു. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പിന്നെ ജൻലോക്പാൽ ബില്ല് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ രീതി, ഭരണഘടനമായ രീതിയിൽ രാജിവെക്കേണ്ട വന്നു. നമ്മൾ പോയിട്ടൊന്നുമില്ല, തിരിച്ചു വരും, ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചു വരും. ഇത് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ പറഞ്ഞ ജൻലോക്പാൽ ബില്ല് പാസ്സുമാകും. അതുകൊണ്ട് ഭരിക്കാൻ അറിയത്തില്ലെന്ന് ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഭരണം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഏത് പൗരനും ഇന്ത്യയിൽ ഭരണത്തിലിരുന്നാൽ അത് ആ രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അതിലുയർന്ന വിവാദത്തെക്കുറിച്ച് കൂടി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗവൺമെന്റ് സ്വദേശികൾക്ക് അവിടെ റെയ്ഡ് നടത്താൻ ഉത്തരവിടുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് മോശമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നീട് തെളിയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അർദ്ധരാത്രിക്ക് പോയിട്ടുള്ള റെയ്ഡ് നടത്തൽ, അതൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടതാണ്. അതേക്കുറിച്ച് എന്താണ്, അത് ശരിയായൊരു നടപടിയായിരുന്നു യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള നടപടിയായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ വർഷങ്ങളായിട്ട് അവർ കഷ്ടപ്പെടുവാണ് അവിടെ നടക്കുന്ന ഈ അനാശാസ്യ പ്രവർത്തനങ്ങളും പിന്നെ ഡ്രഗ്സും ഒക്കെ. സോ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് വന്ന സർക്കാർ. പക്ഷേ പിന്നീട് നടന്ന പരിശോധനകളിലൊന്നും അങ്ങനെ ഒന്നും തെളിയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്, അവർ ഡ്രഗ്സ് ഉപയോഗിച്ചായിരുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിൽ അനാശാസ്യം പ്രവർത്തനം നടത്തിയിരുന്നതായി തെളിഞ്ഞിട്ടില്ല എന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നടപടി സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ 49 ദിവസം താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ഗുണങ്ങൾക്ക് ഒരു ദോഷമായിട്ട് അത് വരുന്നത്. തീർച്ചയായിട്ടും അല്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡൽഹിയിലെ ആൾക്കാരോട് ചോദിച്ചു, വീണ്ടും അരവിന്ദ് കെജ്രിവാളിൻ്റെ പോപ്പുലാരിറ്റി കൂടിയിട്ടേ ഉള്ളൂ ഈ ആക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടും, ഈ അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി പിന്നെയും വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഡൽഹിയിലുള്ള ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായും തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷ? ജയിക്കുമെന്നാണ് പ്രതീക്ഷ. എത്ര ഭൂരിപക്ഷത്തിന്? അന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ജയിക്കും. കാരണം? കാരണം ഇവിടെ ആൾക്കാർ രണ്ട് മുന്നണിയും മടുത്തിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ആൾക്കാർക്കൊരു മാറ്റം വേണം ഈ സമയത്ത്. പിന്നെ ഒരു നല്ലൊരു ഒരു ആശയമാണ് നമ്മുടെ പാർട്ടിക്കുള്ളത്. ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള ആൾക്കാരും അഴിമതി, വിലക്കയറ്റം, അനീതിയൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നല്ലൊരു ഒരു എൻകറേജ്മെൻറ്റാണ്. ഒരു മാറ്റം വരട്ടെ. ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കെല്ലാം ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത്, ഒരു മാറ്റം വരട്ടെ, ഇവിടെ ഒരു മാറ്റം വരട്ടെ. എല്ലാവർക്കും അതാണ് കാണേണ്ടത്. എന്താണ് മാറ്റം താങ്കൾ കൊണ്ടുവരിക? മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വ്യവസ്ഥ തന്നെ മാറാൻ ശ്രമിക്കണം. ഇവിടുത്തെ വ്യവസ്ഥ മാറ്റാൻ ശ്രമിക്കണം. അതായത് അധികാരം ജനങ്ങളിലേക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആൾക്കാർക്ക്. പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ? പഞ്ചായത്ത് ഇതൊക്കെ ഉണ്ട്, പക്ഷേ അവർ പ്രവർത്തിക്കുന്നു. ഇപ്പം എത്ര പഞ്ചായത്തിൽ ജനസഭ ശരിയായിട്ട് കൂടുന്നുണ്ട്, എത്ര ആൾക്കാർ ലോക്സഭയിലേക്ക് വെക്കുമ്പോൾ വലിയ ഒരു പ്രാദേശിക പ്രശ്നങ്ങളാണോ വിഷയം? പ്രാദേശിക പ്രശ്നം, ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ വിഷയം. അത് ലോക്സഭയായാലും അത് പഞ്ചായത്തായാലും എനിക്ക് തോന്നുന്നത് എല്ലാം ഒരു ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യുന്നത്. ആൾക്കാരുടെ പ്രശ്നങ്ങൾ അതാണ് പരിഹരിക്കേണ്ടത്. ഇവിടെ നമ്മൾ വലിയ വലിയ പ്രോജക്ട്സ് അല്ല കാണേണ്ടത്, വലിയ എയർപോർട്ടും വലിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കാണേണ്ടത്. ആൾക്കാരുടെ ഡൽഹിയിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ ഓരോ മണ്ഡലത്തിനും വേണ്ട മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന് എന്താണ് നിങ്ങളുടെ? തിരുവനന്തപുരത്തും നമ്മൾ പ്രകടന പത്രിക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാനിപ്പം ക്യാമ്പയിന് പോകുന്ന ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് ഈ പ്രകടന പത്രികയുടെ ഫോം കൊടുക്കുകയാണ്. നമ്മൾ പലയിടത്തും ഈ പ്രകടന പത്രികയുടെ ആൾക്കാരുടെ അഭിപ്രായങ്ങളും ആൾക്കാരുടെ പ്രശ്നങ്ങളും ശേഖരിക്കാൻ നമ്മൾ കിയോസ്ക് നടത്തുന്നുണ്ട് പല ഭാഗത്ത്. ഇവിടുത്തെ NGOs ഇവിടുത്തെ ബുദ്ധിജീവികളൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തേക്ക് മാത്രമായിട്ട് ഒരു പ്രകടന പത്രിക കാണും.
ഈ പ്രചാരണം തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ താങ്കൾ ഇപ്പോൾ ഈ ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അതിന് പോകുമ്പോൾ കിട്ടുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത? തീർച്ചയായിട്ടും, വേറെ ഒരു കണക്കുകൂട്ടലും ഇല്ല. ആൾക്കാരോട് സംസാരിച്ച് ആൾക്കാരോട് ഇടപെട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണത്. ഇവിടെ തീർച്ചയായിട്ടും ജയിക്കും. എനിക്കിപ്പോൾ നിങ്ങളുടെ പാർട്ടി തുടങ്ങിയ തൊട്ടുള്ള മൂവ്മെന്റ് കാണുമ്പോൾ മാറി എന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം താങ്കളെ പോലുള്ള ആൾക്കാർ, താങ്കൾക്ക് മസൂറിയിൽ വെച്ചുള്ള ബന്ധമായിരിക്കും അല്ലെ കേജ്രിവാളുമായിട്ട്, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ മൂവ്മെന്റ് ആണ് രാഷ്ട്രീയം ഇത്രയും ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഒരു കളിയാണെന്ന് അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ ഒരു മൂവ്മെന്റ് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പല സ്ഥലത്തും ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ എൻജിനീയറിംഗിൽ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർ, ടെക്നോക്രാറ്റുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം താങ്കളും ഒബ്സർവ് ചെയ്യുന്നത്? ഇതിനകത്തും ഞാൻ പറയുന്നത് വലിയ ടെക്നോളജിയും വലിയ അങ്ങനെ ഇൻ്റർഫറൻസും ഒന്നുമില്ല. നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഒരു കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആലോചിക്കുന്നു. ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന ഒത്തിരി വലിയ പൈസയൊന്നും ഇല്ലാതെയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ ഓൾമോസ്റ്റ് മൈനസിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറെ ഒരു രീതിയിലാണ്, ഒത്തിരി വലിയ ഫ്ലെക്സ് ബോർഡും ഒക്കെ കാണിച്ച് ഒക്കെ ആൾക്കാരെ നമ്മൾ ഒറ്റും അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഡോർ ടു ഡോർ ക്യാമ്പയിനിങ്, ഓരോ വീടിൽ പോയിട്ട് വീടുകളിൽ പോയിട്ട് ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടത്തി നമ്മൾ സംസാരിക്കണം. അതിനകത്ത് ടെക്നോളജി ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ ആം ആദ്മി പാർട്ടി കേരള സൈറ്റാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ലൈക്സ് ഉള്ളത്, 3 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഒരു മാറ്റത്തിന് റെഡി ആയി കഴിക്കുന്നു. നമ്മളിവിടെ മെമ്പർഷിപ്പ് ഫോം തുടങ്ങി, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി, 10-15 ദിവസം മെമ്പർഷിപ്പ് നടത്തിയപ്പോഴത്തേക്ക് കേരളത്തിൽ 1 ലക്ഷം ആൾക്കാരാണ് മെമ്പർഷിപ്പ് എടുത്തത്. ഇന്ത്യയിൽ 1 കോടി ആൾക്കാരാണ് 15 ദിവസത്തിനകം ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഈ മെമ്പർഷിപ്പ് എടുത്തവർ നേരത്തെ മറ്റു പാർട്ടികളുടെ അനുഭാവികളോ ഇതുമായിരിക്കില്ലേ? നമ്മുടെ പാർട്ടിയിൽ ആർക്ക് വേണേൽ മെമ്പർഷിപ്പ് എടുക്കാം. അതേസമയം ആക്റ്റീവ് മെമ്പർ ആണെങ്കിൽ 4 മാസം കഴിഞ്ഞ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്ത് പിന്നെ വേറെ ക്രിമിനൽ കേസും അങ്ങനെയൊന്നും ഇല്ലാത്ത വ്യക്തികൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സ്ഥാനം ഈ പാർട്ടിയിൽ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസ് ആണെങ്കിലും പ്രഖ്യാപിച്ചിട്ടില്ല, സിപിഐയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പക്ഷേ തരൂരെല്ലാം ഇതിനകം ഇതുവരെ ഉണ്ടായ കഴിഞ്ഞ MP ആയിരുന്നിട്ടുള്ള സമയത്തുള്ള നേട്ടങ്ങളെല്ലാം പുറത്തിറക്കുകയുണ്ടായി. അതിനെയെല്ലാം അതിജീവിക്കാം, മീൻസ് ഞാൻ പറയുന്നത് ആളുകളുടെ അടുത്തേക്ക് ആ ഒരു വികസന നേട്ടങ്ങൾക്ക് അപ്പുറം കൂടുതൽ ഒരു ജനമൂല്യം ഇവിടെ ഉണ്ടെങ്കിൽ ജനനനമ ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതൊക്കെ അങ്ങ് ഹൈപ്ഡ് ആണ്. എല്ലായിടത്തും ബോർഡ് എഴുതി ഒരു മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും പൈസ കൊടുക്കാതെ ഓരോടത്തും ബോർഡും ഫ്ലെക്സും വെച്ചിട്ട് ആൾക്കാരും മണ്ടന്മാരൊന്നുമല്ല. ഇതിനകത്ത് ചെയ്തിട്ടുള്ള അത്രയും വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു ഹൈപ്പ് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ എന്താ പാർട്ടിയുടെ നിലപാട്, താങ്കളുടെ നിലപാട്? നമ്മൾ ജനപക്ഷത്ത് നിന്ന് ജനവിരോധമായിട്ടൊന്നും ചെയ്യരുത്. നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് എന്ത് കാര്യം വന്നാലും, എന്ത് വികസന പ്രവർത്തനം വേണമെങ്കിലും അവിടെ ജനസഭ കൂടി ആൾക്കാരെ തീരുമാനിച്ച്, ലോക്കൽ ആൾക്കാരെ തീരുമാനിച്ചാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും വരാവുള്ളൂ. അതാണ് നമ്മുടെ നിലപാട്. ഗാഡ്ഗിൽ പറഞ്ഞതിനെ അനുകൂലിക്കുന്നു? ഗാഡ്ഗിൽ പറയുന്നത് ജനസഭ കൂടണം, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതാണ് നമ്മുടെ. അതായത് ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പാടില്ല എന്നാണോ? കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രമേ ഉള്ളൂ. ആൾക്കാർ ഇപ്പം ആൾക്കാരെ ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. സ്വാഭാവികം. പക്ഷേ രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഇലക്ഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കണം, ഞങ്ങൾ ഈ റിപ്പോർട്ടിനോടൊപ്പമാണ് അല്ലെങ്കിൽ അല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം ഇതാണ്, ആൾക്കാർ എഗ്രി ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും മാറ്റം വരാവുള്ളൂ, ആ രീതിയിൽ വരാവുള്ളൂ. ഇപ്പം നമ്മുടെ പാർട്ടി അടുത്ത ആഴ്ച മാനിഫെസ്റ്റോ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് പരിസ്ഥിതിയെ പറ്റി വ്യക്തമായിട്ട് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാകുന്ന അതിനകത്ത് വരുന്നുണ്ട്. ആ സമയത്ത് ആ ഗാഡ്ഗിലിനെയും കസ്തൂരിരംഗനെ പറ്റി കൂടുതൽ വിവരങ്ങൾ കാണും. ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയ, എന്താ പറയുക, ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ടുകൂടിയാണ് താങ്കളോട് എത്രമാത്രം ഡിഫൻസീവായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ അവൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട്. താങ്കൾ ഒരു സാധാരണക്കാരനാണ്, രാഷ്ട്രീയക്കാരനാകുന്നു അല്ലേ? അതെ. എന്തിനാ? ഒരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി. അതായത് ഗാന്ധിജി പറഞ്ഞ പോലെ ഈ അവസാനത്തെ ദ ലാസ്റ്റ് മാൻ, ദി അവസാനത്തെ മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു ജീവിത നിലവാരം കൊണ്ടുവരണം. അതാണ് എൻ്റെ ആശയം. ഇപ്പം ഇതെല്ലാം വിട്ടിട്ട് വന്നിരിക്കുന്നത് ഞാൻ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പാവപ്പെട്ടവർക്ക് ഇപ്പോഴും ഇന്ത്യയിൽ ഒത്തിരി പാവങ്ങളുണ്ട്. ഞങ്ങൾ വട്ടിയൂർക്കാവിലല്ലേ മണ്ഡലം? അതെ. എത്ര വർഷം വോട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ 3 വർഷം വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പല ടൈപ്പ് പല ഇലക്ഷനിലും സ്ഥലത്തുണ്ടായിരുന്നില്ല ആ സമയത്ത്. കേരളത്തിലുള്ള സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്ത് ഇലക്ഷന്, ലോക്സഭാ ഇലക്ഷനും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് നോക്കിയിട്ടായിരുന്നു വോട്ട് ചെയ്തിരുന്നത്? വ്യക്തിയെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്തത്. വ്യക്തി തന്നെയാണ് പ്രാധാന്യം? വ്യക്തിയാണ് പ്രാധാന്യം. ഇപ്പം താങ്കൾ 3 കാൻഡിഡേറ്റ്സ് പ്രധാനമായിട്ട്, 1 ശശി തരൂർ ആയിരുന്നു വിചാരിക്കുന്നത്, ഉറപ്പില്ല. ഇവിടെ ഉള്ള വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളിൽ വ്യക്തിപരമായി താങ്കളാണ് മെച്ചം എന്ന് ജനങ്ങളോട് എങ്ങനെ പറയും? എൻ്റെ അനുഭവങ്ങൾ നോക്കുവാണെങ്കിൽ എക്സ്പീരിയൻസ് പോലീസ് ഓഫീസർ ആയിരുന്നു,
ഡിപ്ലോമാറ്റ് ആയിരുന്നു, നയതന്ത്ര പ്രതിനിധിയായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർക്ക് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്, പല ഏരിയയിൽ, അഴിമതി ആണെങ്കിലും പരിസ്ഥിതി ആണെങ്കിലും ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഡിഗ്രിയുണ്ട്, ഹാർവാർഡിൽ പഠിച്ചതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെന്ന് തന്നെ പറയാം. മാത്രമല്ല ഇത് ഒരു നല്ല ഹൈ മോട്ടിവേഷൻ കാരനാണ് വന്നിരിക്കുന്നത്. താങ്കളും നല്ല പ്രാസംഗികനാണോ? അത്രയും നല്ല പ്രാസംഗികനാണെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ സാധാരണക്കാരാണ്, എല്ലാ സാധാരണക്കാരും.